എല്ലാവർക്കും നമസ്കാരം. ശ്രീ കേരള ഫോക്കസ് എന്ന എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ആയുർവേദ സസ്യമായ കയ്യോന്നിയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതിനെ ആദ്യമായിട്ട് തന്നെ കയ്യോന്നിയുടെ ഔഷധ ഗുണങ്ങളെ ഡോക്ടർ എങ്ങനെയാണ് ഈ കയ്യോന്നി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമസ്കാരം. കയ്യോന്നി എന്ന് പറയുന്നതിന് കയ്യുണ്ണി എന്ന് പറയും, അല്ലെങ്കിൽ ലിംഗരാജം എന്ന് പറയും. ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്, ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സംഗതി അയണാണ്. ആയുർവേദ രീതിയിൽ ഇത് ഒരുപാട് ഇൻഡിക്കേഷൻസ് ആണ്. ലിവറിനുള്ള ഏറ്റവും നല്ല റെമഡിയായിട്ടാണ് പിന്നെ പറയുന്നത്. ഡൈജഷനുമായിട്ട്, ദഹനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. സാധാരണ മനസ്സിലാകുന്ന ഒരു ഭാഷ തന്നെയാണ് ഞാൻ പറയുന്നത്. ആയുർവേദത്തിലെ നമ്മുടെ ലിംഗരാജാസവും അങ്ങനെ കുറേയുണ്ട്. പിന്നെ പുറമേ വരുത്തുന്ന മരുന്നുകളിലെ കയ്യുന്നിയാദി തൈലം, കയ്യുണ്ണിയാദി, കയ്യുണ്ണിയാദി എന്ന് പറയും. കയ്യുണ്ണി കയ്യുണ്ണിയാദി എന്ന് പ്രധാനമായിട്ട് കയ്യുണ്ണിയാദി കേരം അങ്ങനെ തലയിൽ പരത്താനുള്ളതുണ്ട്. അത് പിന്നെ രണ്ടാമത് നമുക്കറിയാവുന്ന ഏറ്റവും വലിയ ഇൻഡിക്കേഷൻ മുടി വളരാനുള്ള കേശ്യമാണിത്. നന്നായിട്ട് മുടി വളരുന്ന എണ്ണയാണിത്. അങ്ങനെ അത് ഉപയോഗിക്കും. പിന്നെ അയൺ ഡെഫിഷ്യൻസിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അയൺ നന്നായിട്ട് കണ്ടന്റുള്ള ഒരു ചെടിയാണിത്. അതുകൊണ്ട് അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ ഡോക്ടർ, അന്നേരം ഇതുകൊണ്ട് അകത്തോട്ട് കഴിക്കേണ്ട മരുന്നാണോ ഉപയോഗിക്കുന്നത്? ഈ അയൺ ഡെഫിഷ്യൻസിക്ക് അസുഖങ്ങൾ അങ്ങനെ അകത്തോട്ട് കഴിക്കുന്നത് തന്നെയാണ്. അതിനകത്ത് പറയുന്ന ഭൃംഗരാജാസം എന്ന് പറയുന്നത് അകത്തോട്ട് കഴിക്കുന്നതാണ്. അത് കൂടുതലും അനീമിയ കേസുകളിൽ, അതായത് രക്തക്കുറവുള്ള കേസുകളിലും ലിവർ ഡിസോർഡേഴ്സ് ഉള്ള കേസുകളിലും ആണിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആയുർവേദത്തിൽ നന്നായി ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണിത്. ഡോക്ടർക്ക് ഇപ്പോൾ ഈ സസ്യം അവൈലബിലിറ്റി എങ്ങനെയാണ്? അതും കൂടെ ഒന്ന് വ്യക്തമാക്കാമോ? ഔഷധത്തിന് ധാരാളം ഉണ്ട് ഇവിടെ. ഇവിടെ അതൊരു സീസണലാണ് കൂടുതൽ കിട്ടുന്നത്. ചെറിയ സസ്യമാണ് ഇത്. സാധാരണ നമ്മുടെ ചുറ്റുപാട്, വീടിന് ചുറ്റുപാടും എല്ലാം ഇതുള്ളതാണ്. പക്ഷെ ഇത് ഇത്രയും വാല്യുബിളായിട്ടുള്ള ഒരു ഔഷധമാണെന്നുള്ള ജനങ്ങൾക്കറിയില്ല. കാടുമ്പടലും ഒക്കെ ഉള്ള കൂടി പറിച്ചു കളയാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഇത്തരം ഔഷധങ്ങളെ നട്ടുവളർത്തണം. നട്ടുവളർത്തി നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഔഷധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊക്കെ വില കൊടുത്ത് വാങ്ങാൻ പോകാതെ നമ്മൾ ഇത്തരം ഔഷധങ്ങൾ, നമ്മുടെ ഇന്ത്യൻ സസ്യങ്ങളിൽ പെടുന്ന സാധനങ്ങളാണ്. ഇതിനെ ഔഷധം നട്ടുവളർത്തി ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ നമ്മുടെ കടമയാണ്. അത് നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കുന്ന ഒരു ചെടിയാണ്. ഒരുപാട് ഔഷധങ്ങളിലേക്ക് പോകാറുണ്ട്. അതാണ് ഇത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ ഡോക്ടർക്ക്? ഇപ്പം ഇത്ര ബുദ്ധിമുട്ട് എല്ലാ സീസണിലും കിട്ടില്ല. നമ്മളിത് നമ്മുടെ തുടികളിൽ കളയാതെ നട്ടുവളർത്തണം. അങ്ങനെയുണ്ട് എനിക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ വരും. വില കൊടുത്താൽ പോലും ഇത് വളർത്തിയാലല്ലേ ഒക്കുള്ളൂ. അതുകൊണ്ട് രാസവളം കിട്ടുമെന്നും വളർത്താതെ, അല്ലാതെ നാച്ചുറലായിട്ട് വളർത്തി എടുക്കുന്ന ഒരു അവസ്ഥ കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇത്രയും ഞങ്ങൾക്ക് ഈ അറിവ് തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ അപ്പോൾ ഡോക്ടർ എല്ലാം പറഞ്ഞു. ഡോക്ടർ എന്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഇനി നമ്മൾക്ക് ആ സസ്യത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, തല നിറയെ തലമുടി, അതും കറുത്തിലുണ്ട തലമുടി, അത് ഏതൊരാളുടെയും ഒരു സ്വപ്നമാണ്. അപ്പം ഈ ഒരു ചെടിയും തലമുടിയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അതാണ് ഞാൻ ഈ കയ്യോന്നിയുടെ കാര്യം പറയുമ്പോൾ തന്നെ തലമുടിയുടെ കാര്യം പറഞ്ഞത്. കഷ്ണ്ടി ഇല്ലാതിരിക്കുക, നിറയെ തലമുടി ഉണ്ടാകുക, അതും കറുത്ത തലമുടിയാണെങ്കിൽ ഏറ്റവും ഇഷ്ടം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണകളിലെല്ലാം ഉള്ള ചേരുവയാണ് കയ്യോന്നി. അപ്പോൾ കയ്യോന്നി വേറൊന്നുണ്ട്, എകൃത്തിൻ്റെ ഒരു ശോധന ഔഷധമായിട്ടാണ് പ്രധാനമായിട്ടും ആയുർവേദത്തിൽ അറിയപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ ശാസ്ത്രീയ നാമം എക്ലിപ്റ്റ ആൽബഹസ്ക് എന്നാണ്. പിന്നെ ഇതിനെ കേശരാജ, ഭൃംഗരാജ, സുവർണ, കുന്തളവർദ്ധിനി, ഭൃംഗ, അങ്കാരക, കേശരഞ്ജന എന്നൊക്കെ പേരുകളുണ്ട്. അപ്പോൾ ഈർപ്പമുള്ള പല സ്ഥലങ്ങളിലും ഇതിനെ കാണാം. നമ്മൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നടണമെങ്കിൽ തന്നെ ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് പാകം നടത്തി ഇച്ചിരി ജലാംശം കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ അത് പെട്ടെന്ന് വളർന്നു വരും. ഏതാണ്ട് 70 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഏകവർഷീയ സസ്യമാണ്. തണ്ട് വളരെ മൃദുവും ഇളം ചുവപ്പ് നിറമുള്ളതാണ്. അതിൻ്റെ പിന്നെ പൂക്കൾ നല്ല വെളുപ്പ് നിറമാണ്. പിന്നെ കായകൾ ഒരു വട്ടത്തിൽ നമ്മുടെ ഒരു കമ്മലിൻ്റെ ഒക്കെ ഡിസൈൻ പോലെ ഇരിക്കും. അതിൻ്റെ വിത്തുകളിൽ കൂടെയാണ് ചെടി വിതരണം ചെയ്യുന്നത്. ആയുർവേദ വിധി പ്രകാരം പറഞ്ഞാൽ രസം കടു തിക്തം, ഗുണം രൂക്ഷം ലഘു തീക്ഷ്ണം, വീര്യം ഉഷ്ണം, വിഭാഗം കടു. ഔഷധ ഗുണം കഫവാദ രോഗങ്ങൾ ശമിപ്പിക്കും, വേദന കുറയ്ക്കുന്നു, മുടി വളരാൻ സഹായിക്കുന്നു, യകൃത്തിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു, വ്രണരോപണമാണ്, പിന്നെ വ്രണത്തെ ശുദ്ധീകരിക്കുന്നു, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഭാഗം സമൂലമാണ്. മൊത്തം ഇല, പൂവ്, കായ, വേരെല്ലാം ഉപയോഗിക്കാം. കുഞ്ഞനാണെങ്കിലും ഈ വെളുത്ത പൂക്കളും അത് പറഞ്ഞ പോലെ അതിൻ്റെ വിത്തായിട്ടുള്ള കമ്മൽ പോലെ ഇരിക്കുന്ന ആ വിത്തിൻ്റെ സമൂഹവും
ഒരുമിച്ച് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഒരു ചെടിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ആരാമ സസ്യമായിട്ടും വേണമെങ്കിൽ നമുക്കിതിനെ വളർത്താം. ഔഷധസ്യം എന്നുള്ള രീതിയിൽ അത് വളർത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല വില കിട്ടത്തക്ക രീതിയിൽ അങ്ങാടിക്കടകളിലും മറ്റും കൊണ്ടു കൊടുത്ത് ഒരുവിധം വില കിട്ടുന്നതാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ പിന്നെ അയൺ ഡെഫിഷ്യൻസിക്ക് ഉപയോഗിക്കാവുന്ന ഔഷധമാണ് ബൃംഗരാജാസുവൊക്കെ. അതുപോലെ തന്നെ ഇതിന് നടക്കുന്ന ടോണിക്കുകളൊക്കെ വിപണിയിൽ സജീവമാണ്. അതുപോലെ ടാബ്ലറ്റ്സ് ഉണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ഔഷധങ്ങളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്, ഈ കയ്യോന്നിയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ കയ്യോന്നിയുടെ വില നല്ല മനസ്സിലായല്ലോ. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നൊരു ചെടിയല്ല ഇത്, ദശപുഷ്പത്തിനകത്ത് ഒരു അംഗമാണ്. നേരത്തെ ദശപുഷ്പങ്ങളുടെ ഒരു എപ്പിസോഡ്സ് ഇട്ടപ്പോൾ അതിനകത്തൊക്കെ ഓരോ ചെടികൾക്കും ഓരോ ദേവതാ സങ്കല്പം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കയ്യോന്നിയും ദശപുഷ്പത്തിലെ ഒരു അംഗമാണ്. ദേവത ശിവനാണ്, ഫലപ്രാപ്തി പാപമുക്തിയാണ്, പഞ്ചപാപമുക്തിയാണ് ഫലപ്രാപ്തി. അപ്പോൾ അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ചെടി തന്നെയാണ് ഈ കയ്യോന്നി. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ ആ ശാസ്ത്രീയ നാമം കൂടെ ഒന്ന് പഠിക്കാം. എക്ലിപ്റ്റ ആൽബാഹാസ്ക് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. കമ്പോസിറ്റ ഫാമിലിയിലെ അംഗമാണ്. അതിനെ പുഷ്പഭേദമനുസരിച്ച് ശ്വേത, പീത, നീല എന്നിങ്ങനെ മൂന്ന് തരമാണ് ഈ കയ്യോന്നി ഉള്ളത്. അങ്ങനെ ഇതിനെപ്പറ്റി ഇനിയും നമ്മൾക്ക് ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ടാകും. പലർക്കും പല അറിവുകളും കാണും. കമൻറ്റിൽ ഇടണം, അത് എല്ലാവർക്കും ഉപകാരപ്രദമാകും. പേര് കണ്ടോ, ഭൃംഗരാജൻ. ഭൃംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ട്. അപ്പം ഭൃംഗരാജൻ അതുപോലെ ആ വണ്ടിനെ പോലെ കറുത്ത മുടി ഉണ്ടാക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു സസ്യം എന്നുള്ള നിലയ്ക്കാണ് ഇതിന് ഭൃംഗരാജം എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? ബുക്കിൽ കണ്ട ചില ഔഷധ യോഗങ്ങൾ: കയ്യോന്നി സമൂലം അരിച്ചു പിഴിഞ്ഞ നീരെടുത്ത് 5 ലിറ്റർ വെള്ളം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും പതിവായി കുടിക്കാമെങ്കിൽ യകൃത്തെ പ്ലിഹ ഇവയ്ക്കുള്ള വീക്കങ്ങൾ ശമിക്കും, ദഹനം വർദ്ധിക്കും, മഞ്ഞപ്പിത്തത്തിനും നിശാന്തതയ്ക്കും ഒരു പരിഹാരമാണ്. പിന്നെ ശിരോവേദന, മുടി പൊഴിച്ചിൽ, കാഴ്ചക്കുറവ് എന്നിവയ്ക്ക് കയ്യോന്നി ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീരിൽ കയ്യോന്നി അരച്ചത് കലക്കമായി ചേർത്ത് എള്ളെണ്ണയെ വിധിപ്രകാരം കാച്ചി അരിച്ചെടുത്ത എണ്ണ പതിവായി തലയിൽ പുരട്ടിയാൽ മുടി കൊഴിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറുമെന്ന് പറയപ്പെടുന്നു. ഉദരക്രമിയുള്ളവർക്ക് 1/2 ഔൺസ് കയ്യോന്നി നേരെ 1 ഔൺസ് ആവണക്കെണ്ണ രാവിലെ ഇടവിട്ട ദിവസങ്ങളിൽ കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ശമനമുണ്ടാകും. കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മുടെ തൊടിയിൽ നമ്മൾ കളകളൊക്കെ പറിച്ച് കളയുന്ന കൂട്ടത്തിൽ ഈ കയ്യോന്നി ഉണ്ടോന്ന് നോക്കിക്കോണം. കയ്യോന്നി ദശപുഷ്പത്തിനകത്തെ ഒരു തരം കൂടെയാണ് കേട്ടോ. കയ്യോന്നിയെ നമുക്ക് അങ്ങനെ നിഷേധിച്ച് കളയാൻ പറ്റുന്നതല്ല. അപ്പോൾ ദശപുഷ്പത്തിനകത്തെ പ്രധാനിയായ ഈ ഔഷധത്തെ നമ്മൾ പരിപാലിക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലായല്ലോ. ഇതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മളുടെ പിന്നെ ഓരോ എപ്പിസോഡിൻ്റെ സൈഡിലായിട്ട് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതിനോട് ചേർന്ന് ഒരു ബെല്ലൈക്കൺ ബട്ടണും ഉണ്ട്. സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൽ ഞെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബെല്ലൈക്കണിൽ അമർത്തിയാൽ എപ്പോഴും നമുക്ക് എല്ലാ എപ്പിസോഡും കിട്ടും. സബ്സ്ക്രിപ്ഷൻ ഞെക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. ഇത് ഞാൻ എനിക്ക് പറ്റുന്ന അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അത് ഏതൊരു ചാനൽ കണ്ടാലും ഈ സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതിയിട്ട് വീണ്ടും നമ്മളതിൽ ഞെക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ള നമ്മുടെ സബ്സ്ക്രിപ്ഷൻ നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾക്ക് എന്നെ എപ്പിസോഡ് കിട്ടത്തില്ല. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് കുത്താൻ. അറിയാവുന്നവരോടല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഇനി മറക്കാതെ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടണിലോട്ടൊന്ന് നോക്കി, സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ കുത്തരുത്, സബ്സ്ക്രൈബ്ഡ് ആയിട്ടില്ലെങ്കിൽ ഒന്ന് കുത്തിയേരെ. ഓക്കെ, നന്ദി, നമസ്കാരം.